ദേവികുളം നിയമസഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ഫലം ഹൈക്കോടതി റദ്ദാക്കിയത് സി പി എമ്മിന് തിരിച്ചടിയായി. ദൂരവ്യാപക പ്രത്യാഘാതങ്ങളുള്ള വിധിയാണ് ഹൈക്കോടതിയുടേത്. സംവരണ സീറ്റിൽ വ്യാജജാതി സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് പട്ടികജാതിക്കാരനല്ലാത്ത ഒരാൾ ജയിച്ച എം എൽ എ ആയത്. ഇത് എങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യത്തിന് സി പി എമ്മിന് ഉത്തരം പറയേണ്ടി വരും. സി പി എമ്മിന്റെ ഒരു എം എൽ എ പട്ടികജാതി സംവരണ സീറ്റിൽ ജയിച്ചത് വ്യാജജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാണ് എന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. പട്ടികജാതി ക്ഷേമ സമിതി അടക്കം രൂപീകരിച്ച് പട്ടികജാതി വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി സി പി എം പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോഴാണ് ആ വിഭാഗത്തിന് മാത്രമായി സംവരണം ചെയ്തിരിക്കുന്ന ഒരു സീറ്റിൽ വ്യാജജാതി സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് പട്ടികജാതിക്കാരനല്ലാത്ത ഒരാൾ ജയിച്ച് എം എൽ എ ആയത്. ഇത് എങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യത്തിന് സി പി എമ്മിന് ഉത്തരം പറയേണ്ടി വരും. തിരഞ്ഞെടുപ്പുകളിൽ നടത്തുന്ന ക്രമക്കേടുകളിൽ ബി ജെ പിയെയും കോൺഗ്രസിനെയും വിമർശിക്കുന്ന സി പി എം സ്ഥാനാർത്ഥിയെ നിർത്തിയത് തന്നെ വ്യാജരേഖ ചമച്ചാണ് എന്ന കാര്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ തിരഞ്ഞെടുപ്പ് ഫലമാണ് ഹൈക്കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. പാർലമെന്ററി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിൽ നടക്കുന്ന ഗ്രൂപ്പിസം എങ്ങനെ പാർട്ടിക്കും അതിൻ്റെ പ്രതിച്ഛായക്കും നയത്തിനും തിരിച്ചടിയാകുന്നു എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് ദേവികുളം. വർഷങ്ങളായി ദേവികുളത്ത് എം എൽ എ ആയിരുന്ന എസ് രാജേന്ദ്രന് സീറ്റ് നൽകാതെ മാറ്റി നിർത്തുന്നതിനു വേണ്ടി എം എം മണിയടക്കം നടത്തിയ പ്രവർത്തനങ്ങളാണ് പട്ടികജാതിക്കാരനല്ലാത്ത ഒരാളെ പട്ടികജാതിക്കാരൻ എന്ന പേരിൽ സ്ഥാനാർത്ഥിയാക്കുന്നതിലേക്ക് നയിച്ചത്. ആ തെറ്റാണിപ്പോൾ സി പി എമ്മിന് തിരിച്ചടിയായിരിക്കുന്നത്. പട്ടികജാതി സംവരണ സീറ്റിൽ നിന്ന് സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചെടുക്കുന്നത് പട്ടികജാതി വിഭാഗങ്ങൾക്ക് വേണ്ടി ആ വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ ജീവിതത്തിലൂടെ മനസ്സിലാക്കുന്നവർ തന്നെ അവർക്കു വേണ്ടി സംസാരിക്കുന്നതിനാണ്. അതിലാണിപ്പോൾ വ്യാജൻ കയറി വന്നിരിക്കുന്നത്. സത്യം ജയിച്ചെന്നായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ഡി കുമാർ പ്രതികരിച്ചത്. രാജ ക്രിസ്തുമത വിശ്വാസിയാണെന്ന തെളിവുകൾ ഹൈക്കോടതിയിൽ കൃത്യമായി എത്തിച്ചു എന്നും ഡി കുമാർ പറഞ്ഞു. ഇത് ഒരു സമ്പൂർണ്ണ മണ്ഡലമാണ്, പട്ടികജാതിക്കാരന് മത്സരിക്കാനുള്ള ഒരു സമ്പൂർണ്ണ മണ്ഡലമാണ്. അന്ന് തന്നെ ഞങ്ങൾ രാജയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വന്നപ്പോൾ രാജ പട്ടികജാതിക്കാരനല്ല എന്ന് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരോട് ഞാനും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും പറഞ്ഞു. പക്ഷേ അത് വകവയ്ക്കാതെയാണ് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും നോമിനേഷൻ അവർക്ക് അംഗീകരിക്കുകയും ചെയ്തു. അതിനെതിരെയാണ് ഞാൻ കോടതിക്ക് പോയത്. ഇനിയിപ്പോൾ കെ പി സി സിയും കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരും പറയുന്നത് അനുസരിച്ചായിരിക്കും ഇനി മുമ്പോട്ട് പോകും. ക്രിസ്തുമത വിശ്വാസികളായ അന്തോണി എസ്തർ ദമ്പതികളുടെ മകനായി ജനിച്ച എ രാജ ക്രിസ്ത്യാനിയായി ജീവിക്കുന്നയാളാണെന്നും എ രാജയുടെ ഭാര്യ ഷൈനി പ്രിയയും ക്രിസ്തുമത വിശ്വാസിയാണെന്നും ഇരുവരുടെയും വിവാഹം ക്രിസ്തുമത വിശ്വാസ പ്രകാരമാണ് നടന്നതെന്നുമായിരുന്നു എ രാജയോട് പരാജയപ്പെട്ട ഡി കുമാറിന്റെ ഹൈക്കോടതിയിലെ ഹർജി. രാജയും രാജ കുടുംബാംഗങ്ങളും കുണ്ടല സികേശ്രീ പള്ളിയിൽ അംഗമാണെന്നുള്ളത് എനിക്ക് വളരെ ബോധ്യമാണ്. അതുപോലെ തന്നെ ഇവർ മാമദിസ മുക്കിയത് മാമദിസ മുക്കിയ ആളുകൾ ഉൾപ്പെടെയെല്ലാം ഞാനും അവിടെ ജനിച്ചു വളർന്ന ആളായതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ കോടതിയെ ബോധ്യപ്പെടുത്തത്തക്ക രീതിയിലുള്ള രേഖകളും അവർ കല്യാണം കഴിച്ചതിൻ്റെ എല്ലാ രേഖകളും ഉൾപ്പെടെ വളരെ വ്യക്തമായി രാജ പട്ടികജാതിക്കാരനല്ല എന്നുള്ള രേഖ മുഴുവനും നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അത് കോടതിക്ക് ബോധ്യമായി. ആ കോടതി ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാജയുടെ തെരഞ്ഞെടുപ്പ് അസ്ത്രപ്പെടുത്തിയിരിക്കുന്നത്. എ രാജയുടെയും ഷൈനി പ്രിയയുടെയും വിവാഹ ഫോട്ടോ പ്രാഥമിക തെളിവായി കോടതിയിൽ ഹാജരാക്കിയിരുന്നു. താലിമാലയുടെ ലോക്കറ്റിൽ കുരിശ് ആലേഖനം ചെയ്തതായി വിവാഹ ഫോട്ടോയിൽ കാണാം. കോവിഡ് കാലത്ത് കാലഹരണ നിയമം ബാധകമല്ലെന്ന സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഹർജി കാലഹരണപ്പെട്ടിട്ടില്ലെന്നും ജാതി സംബന്ധിച്ച തർക്കം വിശദമായ തെളിവെടുത്ത് തീർപ്പ് കൽപ്പിക്കണമെന്നും കോടതി കണ്ടെത്തി. ഡി കുമാറിനു വേണ്ടി അഡ്വക്കേറ്റ് എം നരേന്ദ്രകുമാറാണ് ഹാജരായത്. ദേവികുളത്തെ സി പി എം എം എൽ എ എ രാജയുടെ തിരഞ്ഞെടുപ്പ് അസ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെട്ട ഡി കുമാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ എ രാജ വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി ആദ്യം ഉത്തരവിട്ടിരുന്നു. പട്ടികജാതി സംവരണ മണ്ഡലമായ ദേവികുളത്തു നിന്ന് തിരഞ്ഞെടുക്കപ്പെടാൻ പട്ടികജാതിക്കാരനല്ലാത്ത എ രാജയ്ക്ക് അവകാശമില്ലെന്ന് ആരോപിച്ചാണ് ഡി കുമാർ ഹർജി നൽകിയത്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഡി കുമാറിനെതിരെ എ രാജ 7847 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. ന്യൂസ് ഡെസ്ക്, യൂടോക്ക്.